Assalamu alaikum wa rahmatullahi ta'ala wa barakatuh. Bismillahir Rahmanir Rahim. Alhamdulillahi Rabbil Alameen. Wassalatu wassalamu ala Sayyidil Mursaleen wa ala alihi wa sahbihi ajma'in amma ba'd. Assalamualaikum vidyarthikale. Nammude paadavangale ശ്രദ്ധയോടു കൂടെ ഒരക്ഷരം വിട്ടു പോകാതെ വായിച്ച് അർത്ഥം വെച്ച് പല ആവർത്തി അർത്ഥം വെച്ച് ഉറപ്പിക്കേണ്ട വിഷയമാണെന്ന് വീണ്ടും വീണ്ടും നിങ്ങൾ ഉണർത്തുകയാണ്. ഇത് ക്ലാസ് കേട്ടതുകൊണ്ടോ മാത്രം പഠിയുകയില്ല, ശ്രദ്ധയോടെ കിതാബിൽ നോക്കി വായിച്ച് അർത്ഥം വെച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് വിഷയങ്ങൾ ഗ്രഹിക്കണമെന്ന് ഉണർത്തുന്നു. നേരത്തെ പറഞ്ഞു വെച്ചതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് പ്രവേശിക്കുകയാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു പോയ അഞ്ചുസു കലീലുൽ മായി ബി വസൂലി നജസിൻ ഇലൈഹി എന്ന് പറഞ്ഞു. രണ്ട് കൊല്ലത്തിൽ കുറവുള്ള വെള്ളം അതിലേക്ക് സാധാരണ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാൻ സാധിക്കാത്ത കാണാൻ സാധിക്കുന്ന നജസ് വന്നു ചേർന്നാൽ, കണ്ണുകൊണ്ട് കാണാഞ്ഞാൽ സാധാരണ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാവുന്ന യാതൊരു നജസ് വന്നു ചേർന്നാൽ ആ മുലാഖാത്ത് ചേരൽ കൊണ്ട് മാത്രം വുസൂൽ കൊണ്ട് മാത്രം തന്നെ ആ വെള്ളം നജസ്സായി തീരുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഒരനുബന്ധമായിട്ട് വെള്ളം വാരുതാവുമ്പോൾ നജസ്സാവില്ല, നേരത്തെ പറഞ്ഞിട്ടുണ്ട് വന്നിറങ്ങുമ്പോൾ ആവില്ല എന്ന്. അതുപോലെ മാപ്പിള്ള ആദ്യ വെള്ളത്തിൽ ഇളവില്ലാത്ത ആദ്യം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വെള്ളത്തിൽ ഇളവില്ലാത്ത യാതൊരു നജസ് വരണം, സാധാരണ കണ്ണുകൊണ്ട് നോക്കിയാൽ കാണാവുന്ന അത് നജസ്സായിരിക്കണം, അത് വാരുതായിട്ടുമില്ല. ഈ അവസരത്തിലാണ് രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളത്തിലേക്ക് നജസ് വന്നു ചേർന്നാൽ വെള്ളം നജസ്സാവുക എന്ന് പറഞ്ഞല്ല. അതിൻ്റെ ബാക്കി കൈരിഹി മിൻ റത്തിബിൻ വമായി ശ്രദ്ധിക്കുക. കൈരിഹി എന്ന് പറഞ്ഞതേ, അത് നേരത്തെ അഞ്ചുസു കലീലുമായി എന്ന് പറഞ്ഞതിൻ്റെ ബാക്കിയാണ്. കുറഞ്ഞ വെള്ളം നജസ്സാകും. കൈരിഹി വെള്ളമല്ലാത്ത വസ്തുക്കൾ പോലെയായ നിലയിൽ, നജസ്സാവുന്ന നിലയിൽ വെള്ളമല്ലാത്ത വസ്തുക്കളും, വൈദിഹി എന്ന മാ ആണ്, വെള്ളമല്ലാത്ത വസ്തുക്കളെ പോലെയായ നിലയിൽ, അതിനർത്ഥം വെള്ളമല്ലാത്ത മറ്റു വസ്തുക്കളും നജസ്സാവും, അപ്രകാരം വെള്ളവും നജസ്സാവും എന്നർത്ഥം. ഈ ഖൈർ എന്താണ്? മീൻ റത്തബിൻ വമായി. റത്തബ് എന്ന് പറഞ്ഞാൽ നീരായ വസ്തു എന്നാണ്. മായിൽ എന്ന് പറഞ്ഞാൽ ദ്രാവക വസ്തു, രണ്ടും ഒന്ന് തന്നെയാണ്. വെള്ളമല്ലാത്ത മറ്റ് ദ്രാവക വസ്തുക്കൾ, വെള്ളമല്ലാത്ത മറ്റ് ദ്രാവക വസ്തുക്കൾക്ക് വൈദിഹി എന്നൊക്കെ വൈദിക മായി എന്നർത്ഥം. ഹീതമീർ മാവിലേക്ക്. അപ്പോൾ കുറഞ്ഞ വെള്ളം നജസ്സാകും, വെള്ളമല്ലാത്ത മറ്റ് ദ്രാവക വസ്തുക്കൾ നജസ്സാവുന്നത് പോലെ എന്നർത്ഥമായി. ഖൈരിഹി വെള്ളമല്ലാത്ത മറ്റ് ദ്രാവകങ്ങൾ നജസ്സാവുന്നത് പോലെ, അല്ലെങ്കിൽ നജസ്സാവുന്നത് ആ നിലയിൽ ഹാലായിട്ട് അർത്ഥം വെക്കാം. ഈ ഖൈറ ഏതാണ്? റത്തപ്പിൻ, റത്തപ്പ് എന്ന് പറഞ്ഞാൽ ദ്രാവകമാണ്, മായും ദ്രാവകമാണ്. നീരായ ഈർപ്പമുള്ള വസ്തു എന്ന റത്തപ്പിന് മായന, രണ്ടു ഒന്നിനു ആ അത്തഫ് അത്തഫ് തഫ്സീറാണ്, രണ്ടു ഒന്നിനേന്. വൈൻ കസുറ ആ ഖൈറ അധികമുണ്ടെങ്കിലും ശരി. പറഞ്ഞു വന്നത് രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള എന്ന വെള്ളത്തിൻ്റെ ഒരു ഉപാധി പറഞ്ഞിട്ടുണ്ട്. വെള്ളമല്ലാത്ത ദ്രാവകങ്ങൾ, ഇപ്പോൾ ഉദാഹരണം പറയാം, വെള്ളമല്ലാത്ത ദ്രാവകം ചായ, കഞ്ഞിവെള്ളം, പായസം, കറി പോലത്തെ വസ്തുക്കളൊക്കെ ഉണ്ടല്ലോ നമ്മളെ, അത് രണ്ട് കൊല്ലത്തിലേറുണ്ട്. എന്നാലും അവിടെ വെള്ളമല്ലാത്ത വസ്തുവിൻ്റെ അവിടെ നജസ് വന്നു ചേർന്ന നജസാന്ന് വിഷയത്തിൽ
കുറഞ്ഞത് കൂടുതൽ എന്നൊരു മാനദണ്ഡം ഇല്ലെന്നർത്ഥം. അത് വെള്ളത്തിന് മാത്രമേ ഉള്ളൂ. വെള്ളമാവുമ്പോൾ രണ്ട് കൊല്ലത്തിൽ താഴാണെങ്കിൽ വുസുവിന് നജസ് വന്നു കഴിഞ്ഞാൽ നജസ്സാകും. വെള്ളമല്ലാത്ത വസ്തുക്കൾ, മറ്റു ദ്രാവകങ്ങൾ, അത് എത്ര ഉണ്ടെങ്കിലും, രണ്ട് കൊല്ലത്താണെങ്കിലും രണ്ട് കൊല്ലത്തിൽ കൂടുതലാണെങ്കിലും നജസ് വന്നു ചേർന്നാൽ നജസ്സായി തീരുന്നർത്ഥം. മനസ്സിലായിക്കെന്ന് വിചാരിക്കുകയാണ്. കൈരിഹി എന്ന കൈരിമായി, വെള്ളമില്ലാത്ത വസ്തുക്കളെപ്പോലെ. ആശയം, വെള്ളം രണ്ട് കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളം നേരത്തെ പറഞ്ഞ നജസ് വന്നു ചേർന്നാൽ നജസ്സായിത്തീരും. വെള്ളമല്ലാത്ത മറ്റ് ദ്രാവകങ്ങൾ നജസ്സാവുന്നതുപോലെ എന്നർത്ഥം. ആ നജസ്സാവുന്നത് രണ്ട് കൊല്ലത്ത് എന്ന അതിൽ കുറവ് എന്ന കൂടുതലെന്ന മാനദണ്ഡം വെള്ളമല്ലാത്തടത്തില്ലാണ്, വെള്ളത്തിൽ മാത്രമേ മാനദണ്ഡമുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ വലിയ പരിപാടിയൊക്കെയാണ്. വലിയ ചെമ്പിൽ പായസം ഉണ്ടാക്കിയിരിക്കുകയാണ്. രണ്ടു കൊല്ലം നാല് കൊല്ലത്തുണ്ട്, 500 ലിറ്ററൊക്കെ ഉണ്ട്, 200 അല്ല. അതിലേക്കും നജസ് വന്ന് ചേർന്നാൽ ആ ചെമ്പിലെ പായസം മൊത്തം നജസ്സായി തീരുകയാണ്. അതുപോലെ മറ്റ് വെള്ളമല്ലാത്ത ഏത് ദ്രാവകങ്ങൾ, കഞ്ഞിവെള്ള അലമാളില, ചായ അലമാളി തുടങ്ങിയിട്ട് എന്തെല്ലാം വസ്തുക്കൾ, ജ്യൂസോ മറ്റെന്തായിക്കോട്ടെ, അതിലേക്കൊക്കെ നജസ് വന്ന് ചേർന്നാൽ ആ ചേരൽ കൊണ്ട് തന്നെ ആ ദ്രാവകം മൊത്തം നജസ്സായി തീരും. വെള്ളമാണെങ്കിൽ രണ്ട് കൊല്ലത്തിൽ കുറവാണെങ്കിൽ വസൂലുവാണ് നജസ്സായി തീരും, രണ്ട് കൊല്ലത്തിൽ ആറുണ്ടെങ്കിൽ പകർച്ചയാൽ മാത്രമേ നജസ്സാവുള്ളൂ. ഈ വ്യത്യാസം ഇനി ശ്രദ്ധിക്ക. ഇനി വയഞ്ചുസു കലീലിൽ മാവിനോട് ബന്ധപ്പെട്ടതെന്ന് അറിഞ്ഞതൊക്കെ വൈദികീൻ. ഇനി അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് ലാബി വസൂലി മൈത്തത്തിൻ ലാദമ ലിജിൻസിഹ സായിലുൻ എന്ത് ഷക്കിൻഹ. ശ്രദ്ധിക്ക, ലാ അത്തഫിൻ്റെ ഹർഫാണല്ലോ. യഞ്ചുസു കലീലുൽമായി ബി വസൂലി നജസ് എന്ന് പറഞ്ഞ ബി വസൂലില്ലേ, എന്ത് യഞ്ചുസു കലീലുൽമായി എന്ന് പറഞ്ഞില്ലേ, അവിടുക്കാണ് അത്തഫ്. അപ്പോൾ ലാ എന്ന് പറഞ്ഞാൽ നജസ്സാവൂല എന്നർത്ഥം. യഞ്ചുസ് നജസ്സാവുന്നല്ലേ. യഞ്ചുസു കലീലുൽമായി ബി വസൂലി നജസ്സിൻ ഇറാബിൽ നജസ്സിൻ ഇറാബിൽ ബസറിൽ മൈത്തത്തിൽ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ലാ ബി വസൂലി മൈത്തത്തിൻ, ശവം വന്നു ചേർന്നാൽ നജസ്സാവുകയില്ല. ശ്രദ്ധിക്കുന്നുണ്ടോ? ബി വസൂൽ എന്ന് പറഞ്ഞു നമുക്ക് അത്തുഫോകുമ്പോൾ എന്താർത്ഥായി, ലാ ബി വസൂൽ യഞ്ചുസു നജസ്സാവും, ബി വസൂലിൽ നജസ് നജസ് വന്നു ചേർന്നാൽ. ലാ ബി വസൂൽ നജസ് വന്നു ചേർന്നാൽ നജസ്സാവൂല. മൈത്തത്തിൻ ശവത്തിൻ്റെ ശവം വന്നു ചേർന്നു. ലാതമ രക്തമില്ല. ലി ജിൻസിഹ ആ ശവത്തിൻ്റെ വർഗത്തിനിക്ക്. സായിലുൻ വലിക്കുന്ന രക്തമില്ല. ഇന്ദ ഷക്കി കീറുന്ന പൊട്ടിക്കുന്ന മുറിവേൽപ്പിക്കുന്ന അവസരം. അളോമിൻഹ ആ ശവത്തിൻ്റെ, ആ ശവമായ ജീവി ഉണ്ടല്ലോ അതിൻ്റെ ജീവിതകാലത്ത് അതിൻ്റെ അവയവങ്ങൾ പൊട്ടിച്ചാൽ മുറിവേൽപ്പിച്ചാൽ രക്തം അങ്ങനെ ഒലിക്കൂല, ഒലിക്കുക, രക്തം ഉണ്ടാവില്ല, രക്തം ഒലിക്കണം, ഒലിക്കുകയില്ല. അപ്പോൾ ഒരു ജീവി അതിൻ്റെ ജീവിതകാലത്ത് അവയവങ്ങൾ മുറിച്ചാൽ ഒലിക്കുന്ന രക്തം കാണുകയില്ല, വരികയില്ല അതിൻ്റെ വർഗത്തിലേക്ക്. അങ്ങനെയുള്ള വസ്തുവിൻ്റെ ശവം വന്നു ചേർന്നാൽ വന്നു ചേരലുകൊണ്ട് നജസ്സാവുകയില്ല. നേരത്തെ പറഞ്ഞ നജസ് വന്നാൽ രണ്ട് കൊല്ലത്തിൽ താഴെയുള്ള വെള്ളം നജസ്സാവും എന്ന് പറഞ്ഞ വസ്തയിൽ നിന്ന് ഒഴിവുള്ള കാര്യമാണ് ലാ ബി വസൂൽ. ലാ ബി വസൂൽ മൈത്തത്തിൻ ശവം വന്നു ചേർന്നാൽ നജസ്സാവുകയില്ല. അത് കുറഞ്ഞ വെള്ളമാണെങ്കിലും, ഒന്ന് കുറഞ്ഞ വെള്ളമാണ്, ഒന്ന് കുറഞ്ഞതോ കൂടുതലോ ആയ വെള്ളമല്ലാത്ത മറ്റ് ദ്രാവകങ്ങളാണ് രണ്ട് വിഷയം പറഞ്ഞത്. കൈരിഹീൻ എന്ന് പറഞ്ഞ ആ കൊയറാണ് ഒന്ന്, ഒന്ന് കലീൽമാണ്. അപ്പോൾ രണ്ട് വിഷയത്തിന് ബാധകമാണ്. ഒന്നുകൂടി പറഞ്ഞാൽ രണ്ട് കൊല്ലത്തിൽ കുറവുള്ള വെള്ളത്തിലേക്ക് നജസ് വന്നു കഴിഞ്ഞാൽ വെള്ളം നജസ്സായി തീരും, ഒരു മസല. രണ്ടാമത്തെ മസല, വെള്ളമല്ലാത്ത മറ്റ് ദ്രാവകങ്ങളാണെങ്കിൽ രണ്ട് കൊല്ലത്താണെങ്കിലും അത് കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും കൂടുതലാണെങ്കിലും നജസ് വന്നു ചേർന്നാൽ ആ മായ ദ്രാവകം നജസ്സായി തീരുന്നതാണ് രണ്ടാം മസല.
ഈ രണ്ടിലും നജസ്സുണ്ട് ചേരാന്ന് പറഞ്ഞ നജസ്സിലെ ഒരു ജീവി അതിൻ്റെ വർഗത്തിനേക്ക് അവയവങ്ങൾ പൊട്ടിച്ചാൽ ഒലിക്കുന്ന രക്തമില്ല, അങ്ങനെയുള്ള ജീവികൾക്കുള്ള ജഡം അഥവാ ആ ജീവൻ പോയ മയത്തത്തെ ശവം അത് വന്നു ചേർന്നാൽ ഇത് രണ്ടും നജസ്സാവുകയില്ല. അതാണ് ലാബി വസൂലി മയത്തത്തിൻ ലാദമ ലജിൻസി ഹാസ്വാലിന്ത ഷിഖ്ഹാൻ എന്ന് പറഞ്ഞത്. അതിന് ആത്തഫിൻ്റെ സൂചനാ കോഡുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ആത്തഫിൻ്റെ വിശദീകരണമൊക്കെ ഇൻഷാല്ലാ നമ്മൾ പഠിച്ചു വരാൻ പോണതാണ്, അവ ശ്രദ്ധിക്കുക. അപ്പോൾ നജസ്സാവെന്ന് പറഞ്ഞ മസ്ജിദിന്ന് ഒഴിവാണിത് നജസ്സാവൂല എന്നാണ് പറഞ്ഞത്. അങ്ങനെ അവയവങ്ങൾ പൊട്ടിക്കുമ്പോൾ രക്തമില്ലാത്ത ജീവിക്കുള്ള ഉദാഹരണം കഴക്കറബിൻ തേള് പോലെ, വസൈൻ പല്ലി പോലെ, പല്ലി തേള് പോലെയുള്ള ജീവികൾക്കുള്ള ജഡം രണ്ട് കൊല്ലത്തിൽ താഴെ വെള്ളത്തിലേക്ക് വന്നു ചേർന്നാൽ ചെറുകൊണ്ട് നെയസാവൂല, പകർച്ചയാൽ മാത്രം നെയസാവുള്ളൂ. അതേപ്രകാരം വെള്ളമല്ലാത്ത മറ്റ് ദ്രാവകങ്ങളിലേക്ക് വന്നു ചേർന്നാൽ അത് കലീലാവട്ടെ കസീറാവട്ടെ അതും ചെറുകൊണ്ട് നെയസാവുകയില്ല, ചേർന്ന് പകർച്ചയാൽ മാത്രം നെയസാവുകയുള്ളൂ എന്നർത്ഥം ശ്രദ്ധിക്കുക. പിന്നെ ഇല്ല അന്തുഗൈറ മാ അസാബത്തുഹും, ഇല്ല അന്തുഗൈറ ആ മൈത്തത്ത് പകർച്ചയാക്കിയാൽ ഒഴികെ മാ ഒരു വസ്തുവിനെ ആസാപത്ത് ആ മൈത്തത്ത് എത്തിയിരിക്കുന്നു ആ വസ്തുവിൽ, വെള്ളമാവട്ടെ മറ്റ് ദ്രാവകമാവട്ടെ, മാ എന്ന് പറഞ്ഞാൽ വെള്ളമാവാം മറ്റ് മായകളാവാം. അപ്പം ഈ ജഡം വന്ന് ചേർന്ന ദ്രാവകങ്ങൾ നജസ്സായാൽ പിന്നെ പകർച്ചയായ പിന്നെ ചർച്ചയല്ല, ഏതാ നജസ്സന്ന ഇപ്പോൾ ഏത് അതിന് ഉപാധിയേ ഇല്ല. പകർച്ചയായി കഴിഞ്ഞാൽ കുറഞ്ഞ വെള്ളമാണെങ്കിലും കൂടുതൽ വെള്ളമാണെങ്കിലും വെള്ളം അല്ലാത്ത മറ്റ് ഏത് വസ്തുവാകിലും നജസ് കൊണ്ട് പകർച്ചയാൽ എല്ലാം നജസ്സായി തീരും, അതിൽ പിന്നെ ആർക്കും തിരിച്ചു പറയാനൊന്നുമില്ല. ഒരളവുള്ളത് വ്യത്യാസമുള്ളത് പകർച്ചയാകാത്തപ്പോഴേ ഉള്ളൂ ഈ തർക്കമുള്ളൂ, ആകോ ആവില്ലയാണ്. പകർച്ചയായാൽ നിരുപാധികം അത് നജസ് തന്നെയാണ്. ഫഹീന ഇതിൻ, അങ്ങനെ ഈ ഒലിക്കുന്ന ദ്രാവകം ഒലിക്കുന്ന രക്തമില്ലാത്ത അവയവങ്ങൾ പൊട്ടിക്കുമ്പോൾ ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവൻ്റെ ജഡം കൊണ്ട് മയത്തത് കൊണ്ട് വെള്ളം പകർച്ചയായാൽ അല്ലെങ്കിൽ ദ്രാവകം പകർച്ചയായാൽ ഫയഞ്ചുസു ആയ ഫഹീനൈതിൻ ഏയ് പകർച്ചയായി കഴിഞ്ഞാൽ എഞ്ചുസു നജസാവുമ്പോൾ തർക്കമൊന്നുമില്ല. അപ്പോൾ പകർച്ച ഇല്ലെങ്കിൽ എന്നുള്ള വിഷയം അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുന്ന മനസ്സിലാക്കുകയാണ്. ആ അപ്പോൾ അവയവങ്ങളെ പൊട്ടിക്കുമ്പോൾ ജീവിതകാലത്ത് അവയവങ്ങൾ പൊട്ടിക്കുമ്പോൾ ഒലിക്കുന്ന രക്തം രക്തനായ പോലെ അത് ഒലിക്കുന്ന രക്തമായിരിക്കണം. സായിൽ എന്നൊരു ഒരു ഷർത്തുണ്ട് കേട്ടോ, അർത്ഥം ഇതുണ്ട്, ഒലിക്കുന്ന രക്തം രക്തങ്ങൾ ഒലിച്ചു പോകും. അങ്ങനെയുള്ള രക്തം ഇല്ലാത്ത ജീവിൻ്റെ മൈത്തത്ത് രണ്ട് കൊല്ലത്തിൽ കുറവുള്ള വെള്ളത്തിലോ രണ്ട് കൊല്ലത്തോ കൂടുതലോ ഉള്ള അതിൽ കുറവോ കൂടുതലോ ഉള്ള മറ്റു ദ്രാവകങ്ങളിലോ വന്നു ചേരൽ കൊണ്ട് മാത്രം നജസ്സായി തീരുകയില്ല. ആ മൈത്തത്ത് കാരണമായി ആ വസ്തുവിനേക്ക് പകർച്ച വന്നാൽ നജസ്സായി തീരുന്നതാണെന്നായി. ഇനി ശ്രദ്ധിക്കാം, ലാ സർത്താനിൻ വളിഫ്ദിഇൻ. ഇപ്പം നമ്മൾ മൈത്തത്ത് എന്ന് പറഞ്ഞല്ലോ ശവം, ഒലിക്കുന്ന രക്തമില്ലാത്ത ജീവൻ്റെ ചടന്ന് പറഞ്ഞല്ലേ, അതിൽ നിന്ന് ഒഴിവാക്കാൻ ലാ സർത്താനിൻ ഞണ്ടല്ല വളിഫ്ദിഇൻ തവളയുമല്ല, ഞണ്ട് തവള അതൊന്നുമല്ല. ആ ആദ്യം വന്ന അതല്ലെന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞത് പെട്ടിട്ടില്ല. കൊലിക്കുന്ന രക്തമില്ലാത്ത ജീവി എന്ന് പറഞ്ഞാൽ ഈ കാക്കറബിൻ നേരത്തെ പറഞ്ഞു, അക്റബിൻ തേള് പോലെ അവിടെ കാത്തഫ്, കാക്കറബിൻ തേള് പോലെ വസൈൻ പല്ലി പോലെ അവിടെ കാത്തഫ്, ലാ സർത്താനിൻ തവളയല്ല തവള പോലത്തതല്ല, വളിഫ്ദിഇൻ അല്ല ഞണ്ട് പോലത്തതല്ല, വളിഫ്ദിഇൻ തവള പോലത്തതുമല്ല. അപ്പോൾ തവള ഞണ്ട് പോലത്തതിൻ്റെ ജഡം വന്ന് ചേർന്നാൽ മുലാഖാതുകൊണ്ട് തന്നെ നെയ്സായിത്തീരുന്ന അർത്ഥം. നേരത്തെ പറഞ്ഞ കൂട്ടത്തിൽ അവയവങ്ങൾ പൊട്ടിച്ചാൽ ഒലിക്കുന്ന രക്തമില്ലെന്ന് പറഞ്ഞില്ലേ, അത് ആര് പെടുകയില്ല, ഞണ്ടും തവളൊന്നും പെടുകയില്ല. അപ്പോൾ അതനുസരിച്ച് ഈ ഞണ്ട് തവളയുടെ ജഡങ്ങൾ വന്ന് ചേർന്നാൽ ആ രണ്ട് കൊല്ലത്തിൽ കുറഞ്ഞ വെള്ളവും മറ്റ് ദ്രാവകങ്ങളെല്ലാം നജസ്സായി തീരും. കാരണം ഈ ഞണ്ടിൻ്റെയും തവളയുടെയും വർഗത്തിനിക്ക്
അവയവങ്ങൾ പൊട്ടിച്ചാൽ ഒലിക്കുന്ന രക്തമുണ്ടെന്നർത്ഥം. അവ ഇല്ലാന്ന് പറഞ്ഞാൽ അക്രബെന്ന് പറഞ്ഞ അടുക്കാത്തപ്പ് ആ തേള് പോലെ ഏതുപോലെയല്ല, ഞണ്ട് പോലെയല്ല, തവള പോലെയുമല്ല. ഫയഞ്ജുസു, വെള്ളവും മായും നജസായി തീരും. ബിഹിമാ, ഈ തവളയുടെയും ഞണ്ടിൻ്റെയും മൈത്തത്ത് വന്നു ചേർന്നാൽ. ഖിലാഫലി ജമ്മിൻ, ഒരു സംഘം പണ്ഡിതന്മാർക്ക് എതിരായ നിലയിൽ ഒരു സംഘം ആലിമ്യങ്ങൾ പറയുന്നുണ്ട് നജസാവുല. ശ്രദ്ധിക്കുക. വലാഭിമയത്തത്തിൻ, ഒരു ശവം കൊണ്ടും നജസാവുകയില്ല. വലാഭിമയത്തത്തിൻ, ഒരു ശവം കൊണ്ടും നേരത്തെ ലാബി വസൂല് മയത്തത്തിന് പറഞ്ഞില്ല നമ്മൾ നേരത്തെ വൈകി തുടങ്ങിയ സമയത്ത് ലാബി വസൂല് അവൾക്കാണ് ആത്തഫ്. വലാ വിമയത്തത്തിന് അത്തഫുകൾക്കെല്ലാം ശ്രദ്ധിക്കണം. കുറേ ലാവുണ്ട് അത്തഫുണ്ട് കുറേ നേരെ വരുന്നുണ്ട്, അപ്പോൾ ശ്രദ്ധ വേണം, അപ്പോൾ അർത്ഥം ശരിയാവുള്ളൂ. ഇവിടെ അത്തഫ് ലാബി വസൂൽ അടുക്കണ അത്തഫ്, അപ്പോൾ അവിടെ നജസാവുല എന്നാണ്. അപ്പോൾ ഈ പറഞ്ഞതും നജസാവുല. ലാബിമയത്തത്തിൻ, ഒരു ശവം കൊണ്ട് നജസാവുകയില്ല. കാന നഷ്ഊഹാ, ആ മയത്തത്തിൻ്റെ വളർച്ചയായിട്ടുണ്ട്, അതിൻ്റെ ഉത്ഭവം, അത് ഉണ്ടാവലും ജനിക്കലും വളരലും ഒക്കെ ഉണ്ടായി ആയിട്ടുണ്ട് മേൽമായ വെള്ളത്തിലാണ്. അതായത് ഈ ശവമായ ജീവി അത് ഉണ്ടാവലും ജനിക്കലും വളരലുമെല്ലാം വെള്ളത്തിലാണ്, ഈർപ്പുള്ള സ്ഥലത്താണ്. അങ്ങനത്തെ ജീവികൾക്കുള്ള മയത്തത് കൊണ്ടും വെള്ളം നജസാവുകയില്ല. അലക്കി, അലക്ക് പോലെ, അലക്ക് എന്ന് പറഞ്ഞാൽ നമ്മളെ വെള്ളത്തിലുള്ളൊരു പുഴുവാണ്. ചില ആളുകൾക്ക് മനസ്സിലാവും അട്ട എന്നൊക്കെ പറയും. അട്ട എന്ന് കേട്ടിട്ടുണ്ടാവോ? വെള്ളത്തിലുള്ളൊരു ജീവിയാണ് അട്ട. അറിയാത്ത പോലെ വെള്ളത്തിൽ പോയി അർത്ഥം വെച്ചാൽ മതി, മനസ്സിലാവുകൾക്ക് അട്ട മനസ്സിലാക്കാം. അറിയാത്തവരുണ്ടെങ്കിൽ ശ്രദ്ധിച്ച് വയൽ പരിസരത്തൊക്കെ പോകുന്ന സമയത്ത് അട്ടകൾ വ്യാപകമായുള്ള വയലുകളുണ്ട്. അവിടെ പോയി അല്പം വെള്ളത്തിൽ നടന്നാൽ മതി, കാലിൽ വന്നിട്ട് അട്ട കടിച്ച് അവിടെ തൂങ്ങിക്കും. രക്തം കുടിക്കലാണ് അട്ടൻ്റെ ഡ്യൂട്ടി, വെള്ളത്തിലുണ്ടാകുക, അതുപോലെയുള്ള ഈർപ്പുള്ള സ്ഥലത്തും. അപ്പോൾ അങ്ങനെയുള്ള അട്ട പോലത്തതിൻ്റെ ജഡം വെള്ളത്തിൽ വന്നു ചേർന്നാൽ നജസാവുകയില്ല. ഉസൂൽ കൊണ്ട് നജസാവുകയില്ല, പകർച്ചയായെങ്കിലും നജസാവുള്ള നടത്തും. ശ്രദ്ധിക്കാം. വാലോ തുരിഹ ഫീഹി, ഇനി കുറഞ്ഞ വെള്ളത്തിലോ കുറഞ്ഞോ കൂടുതലോ ആയ മറ്റു ദ്രാവകത്തിലോ ഇടപെട്ടാൽ മയ്യത്തുൻ മിൻ ദാലിക, ഈ പറയപ്പെട്ട ജീവികൾക്കുള്ള ശവം ഇടപെട്ടാൽ. ശ്രദ്ധിക്കുക, എന്താ പറഞ്ഞത്? വലവ് തുരിഹ ഫീഹി, ഈ വെള്ളത്തിലിടപ്പെട്ടാൽ മയ്യത്തിടപ്പെട്ടു. മിൻ ദാലിക, ഈ നേരത്തെ പറഞ്ഞ ഇളവുണ്ടെന്ന് പറഞ്ഞില്ലേ, വർഗത്തിനിക്ക് വലിക്കുന്ന രക്തമില്ല, അവയവങ്ങൾ പൊട്ടിച്ചാൽ രക്തമില്ല, അങ്ങനത്തെ ജീവൻ ചേർന്ന് അങ്ങനത്തെ വസ്തു ഇടപെട്ടാൽ, നേരത്തെ വന്ന് സ്വയം വന്നു ചേർന്നതാണ്, ഇപ്പോൾ വന്നു ചേർന്ന് വസൂലല്ല, ഇതാണ് കൊണ്ടേക്ക് ഇട്ടുകയാണ്. അങ്ങനെ ഇടപെട്ടാൽ നജസ, ആ വെള്ളത്തത് നജസാക്കുന്നതാണ്. കാരണം വെള്ളത്തിലേക്ക് വന്ന് ചേരലെന്ന് പറയണ് കൊണ്ടുപോയിടലെന്ന് പറയാണ്. കൊണ്ടുപോയി ഇടുമ്പോൾ അത് ആവശ്യമില്ലാത്ത കാര്യമാണ്. അപ്പോൾ കൊണ്ടുപോയി ഇട്ടുകയാണെങ്കിൽ അവിടെ ഇട്ടാൽ നജസാവും. വെറും ആരും കൊണ്ട് ഇട്ടതല്ല, അത് വന്ന് ചേർന്നതാണെങ്കിൽ നജസാവുകയില്ലെന്ന അർത്ഥം. അതാണ് വയൻ തുരിഹ ഫീഹി, ഓലോ തുരിഹ ഫീഹി, ഈ വെള്ള കുറഞ്ഞ വെള്ളത്തിലോ കുറഞ്ഞതോ കൂടുതലായ മായയിലോ ഇടപ്പെട്ടാൽ മയ്യത്തിന് മൈതിടപ്പെട്ടു. മിന്ദാലിക, അവയവങ്ങൾ പൊട്ടിച്ചാൽ ഒലിക്കുന്ന രക്തമില്ലാതെ ജീവിക്കുള്ള, നേരത്തെ പറഞ്ഞ ആയാൽ നജസ, ആ മയത്തത്തെ ആ ദ്രാവകത്തെ അല്ലെങ്കിൽ വെള്ളത്തെ നജസാക്കും. വൈകാന താരിഹോ, ഇട്ടതാണെങ്കിലും ശരി, വേറെ മുക്കല്ലഫിൻ, മുക്കല്ലഫ് അല്ലെങ്കിലും ശരി, ഇട്ടത് പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആദ്യ ആളാണോ എന്ന നോട്ടല്ല. പക്ഷെ മുക്കല്ലഫ് അല്ലാതെ മുക്കല്ലഫിന് വർഗമാണ്, മനുഷ്യർ പോലത്തെ വല്ലാതെന്നർത്ഥം. ചില കുട്ടികളുകൊണ്ട് കേട്ടിക്കും മുക്കല്ലഫിൻ്റെ വർഗമാണല്ലോ, മുക്കല്ലഫാണെന്നില്ല, മുക്കല്ലഫിൻ വർഗ്ഗമായിരിക്കണം. നമ്മൾ കിളികളും മറ്റും കൊണ്ടേട്ടത് പെടുവില്ല, മുക്കല്ലഫിനെ മനുഷ്യർ കൊണ്ടേട്ടാലും അർത്ഥം. മുക്കല്ലഫ് അല്ലെങ്കിലും ശരി എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയും ബുദ്ധിയുള്ളതൊന്നും അല്ല, കുട്ടികളോ പോലത്തോട് കൊണ്ടേട്ടിക്കാണ്, എന്നാലും ശരിയെന്നർത്ഥം. വല അഹറ, മൂല്യമില്ല, ഫലമില്ല,
ലി തുറഹിൽ ഹയ്യി, ജീവനുള്ളതിന് ഇടുന്നതിനൊരു മൂല്യമില്ല. വെള്ളത്തിലേക്കോ മറ്റ് ദ്രാവകങ്ങളിലേക്കോ ജീവനുള്ള ഈ വസ്തുക്കൾ ഇട്ടു, അതിനേക്ക് നജസാക്കുക എന്ന വിഷയത്തിന് മൂല്യമൊന്നുമില്ല. കാരണം അത് അവിടെ ഇട്ടിരുന്ന പക്ഷം ജീവനുള്ള സാധനമല്ലേ. മുത്തലക്കൻ, നിരുപാധികം. ആ നിരുപാധികം എന്ന് പറഞ്ഞാൽ അത് വെള്ളത്തിലുണ്ടാണ് ജീവിക്കാൻ വേണ്ടില്ല, അല്ലെങ്കിൽ വേണ്ടില്ല, വെള്ളത്തിലിട്ട ശേഷം അത് ജീവൻ പോയാലും വേണ്ടില്ല, പോയില്ലെങ്കിലും വേണ്ടില്ല, അത് നോട്ടല്ല. ജീവുള്ള വസ്തുവിന് വെള്ളത്തിലേക്ക് ഇട്ടു എന്നതുകൊണ്ട് വെള്ളം നിയസായി തീരുവില്ല. അത് വെള്ളത്തിൽ വളരുന്ന ജീവിയാലും വേണ്ടില്ല, അല്ലെങ്കിലും വേണ്ടില്ല, അത് ഇട്ട ശേഷം ജീവൻ പോയാലും വേണ്ട, പോയില്ലെങ്കിലും വേണ്ടില്ല, അതിനൊന്നും ആ അതിലേക്ക് മൂല്യമല്ല. കാരണം ഇട്ടത് നജസനല്ലല്ലോ, ജീവുള്ള വസ്തു നജസല്ലല്ലോ, നജസല്ലല്ലോ ഇട്ടിക്കണം. അതുകൊണ്ട് ആ എള്ളിനക്ക് വെള്ളം നജസാവുക എന്ന വിഷയത്തിൽ ഫലമില്ല, മൂല്യമില്ലെന്നർത്ഥം. അതിൻ്റെ അർത്ഥം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ജീവൻ പോയി എന്ന് വിചാരിച്ചിട്ടും അതൊരാൾ കൊണ്ടേ ജഡ ഇട്ട മസാലയല്ല ഉള്ളത്, അത് വെള്ളത്തിലേക്ക് നജസ് വന്ന് ചേർന്ന മസാല ഉണ്ടാവുള്ളൂ. ശ്രദ്ധിക്കാം. അപ്പോൾ അതനുസരിച്ച് ആ വെള്ളം നജസാവല്ല എന്നർത്ഥം. വസൂലുണ്ട് മാത്രം നജസാവല്ല, പകർച്ചയാണെങ്കിൽ നജസാവുള്ളൂ. ഇനി ശ്രദ്ധിക്കുക. വഖ്താറ കസീറൂന, ധാരാളം പണ്ഡിതന്മാർ മുഖ്താർ തിരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മിൻ അയിമ്മത്തിന, ഷാഫി മദ്ഹബിൻ്റെ ഇമാമാരിൽ നിന്നും, അതായത് മദ്ഹബിൻ്റെ ഇമാമായ ഷാഫി ഇമാമിൻ്റെ അസ്ഹാബുകളായ കുറെ ആളുകളുണ്ടാവും, അവരിൽ നിന്ന് പലരും മുഖ്താറാണ് തിരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. മദ്ഹബ മാലിക്കിൻ, ഇത് സംബന്ധമായിട്ടുള്ള മാലിക്കി മദ്ഹബിന്, വെള്ളം നജസ് കൊണ്ട് നജസാവുമോ എന്ന മസ്അലയിൽ, നജസ് വന്ന് ചേർന്നാലും നജസാവുമോ എന്ന മസ്അലയിൽ മാലിക്കി മദ്ഹബിലെ അഭിപ്രായമാണ് ഷാഫി മദ്ഹബിലെ പല ആളുകൾക്കും ഉള്ളത്. എന്താണ് ആ അഭിപ്രായം? അന്നൽ മാ, വെള്ളം ലാ എഞ്ചസു നജസാവുകയില്ല, മുത്തലക്കൻ, അത് കുറഞ്ഞതാണെങ്കിലും കൂടുതലാണെങ്കിലും, ഇല്ലാബി തഗയ്യുരി, പകർച്ചയല്ലാതെ എന്ന്. എന്താണ് അഭിപ്രായം? നജസ് വന്നു ചേർന്നത് കൊണ്ട് വെള്ളം നജസാവുകയില്ല, കലീലാണെങ്കിലും കസീറാണെങ്കിലും. ഏത് വെള്ളത്തിലേക്ക് നജസ് വന്ന് ചേർന്നാൽ ആ നജസിൻ്റെ നിറമോ രുചിയോ വാസനയോ വെള്ളത്തിലുണ്ടോ അപ്പോഴേ വെള്ളം നജസാവുള്ളൂ, അല്ലെങ്കിൽ നജസാവുകയില്ല എന്നാണ് മാലിക് മദ്ഹബ്. ഈ അഭിപ്രായം മുഖ്താറാണ്, പ്രബലമാണ്, തിരഞ്ഞെടുക്കപ്പെട്ട അഭിപ്രായമാണെന്ന് ഷാഫി മദ്ഹബിലെ ചില അസ്ഹാബിനൊക്കെ ഒക്കെ അഭിപ്രായമുണ്ടെന്നർത്ഥം. വൽ ജാരി, വഴുക്കുള്ള വെള്ളം, കറാക്കിദിൻ, കെട്ടി നിൽക്കുന്ന വെള്ളം പോലെ തന്നെയാണ്. ഒഴുകുന്ന വെള്ളത്തിൻ്റെ ജസ് വന്ന് ചേർന്നാലും മസല എന്താണ്? അത് കെട്ടി നിൽക്കുന്ന വെള്ളത്തിലുള്ള മസല പോലെ തന്നെയാണ്. നേരത്തെ പറഞ്ഞ വിഷയത്തിലെ മുലാഖാത്തു നജസാവുക അല്ല പകർച്ചയാണ് നജസാന്നൊക്കെ പറഞ്ഞ വിഷയമല്ലേ ആ വിഷയത്തിൽ. അപ്പോൾ ഒഴുക്കുള്ള വെള്ളമാണ് വിചാരിച്ചിട്ട് പ്രത്യേക അളവൊന്നുമില്ല, കെട്ടി നിൽക്കുന്ന വെള്ളത്തിന് മസല തന്നെയാണ്. അപ്പോൾ അതനുസരിച്ച് എന്തുണ്ടാവുന്നോ? ഒഴുക്കുള്ള വെള്ളമാകുമ്പോൾ ഒഴുകുന്ന വെള്ളത്തിന് ഓളങ്ങളുണ്ടാവും, ഓരോ ഓളങ്ങളിങ്ങനെ തള്ളി തള്ളി പോണ ഓള്, ആ ഓളത്തിനേക്കാണ് നമ്മൾ പരിഗണിക്കുക, കുറഞ്ഞതാണോ കൂടുതലാണോ എന്നല്ലാതെ. ഒരു തോട്ടിലൂടെ, ഒരു കൈത്തോട്ടിലൂടെ ചെറിയ അരുവി ഒഴുകുന്നുണ്ട്, അതിൽ എന്തോ നജസ്സുണ്ട്, എന്തെങ്കിലും എലിൻ്റെ ജടോ അല്ലെങ്കിൽ വേറെ ജടോ ഒക്കെ അതിലുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും നജസ്സുകളുണ്ട്, അല്ലെങ്കിൽ വല്ല ജീവികളും മലമൂത്രവിസർജ്ജനം നടത്തിയൊക്കെ ഉണ്ട്, അതങ്ങനെ ഒഴുകി പോകുന്നുണ്ട്. ആ പോകുന്ന സ്ഥലത്തുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കിലുള്ള ഓളത്തിൻ്റെ ആ ഓളം നജസ് തട്ടി നിൽക്കുന്ന ഓളം ആണ് പരിഗണിക്കുക. അത് കലീലാണെങ്കിൽ അത് നേരത്തെ പറഞ്ഞ മുത്തനജസ് നജസന്നേനെ. അതല്ല, വലിയ പുഴ പോലത്തെ സ്ഥലമാണ്, ഓളം തന്നെ വലിയ ഓളമാണ് എന്നാൽ പിന്നെ അവിടെ രണ്ടു കൂട്ടത്തിൽ ഏറുണ്ടെങ്കിൽ അവിടെ ഈ നജസിൻ്റെ പ്രശ്നം വരില്ല. അത് ഈ നജസിൻ്റെ ഏതെങ്കിലും ഒരു വസ്ഫ് ഗുണം അതിൽ ആ വെള്ളത്തിനുണ്ടെങ്കിലേ വരുള്ളൂ. എന്നല്ലാതെ ആ അരുവിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ഒറ്റ വെള്ളമായിട്ടല്ലേ പരിഗണിക്കുക. നജസ് ഇങ്ങനെ പോണ സ്ഥലത്തുള്ള ഏരിയത്തെ വെള്ളം മാത്രം പരിഗണിച്ചാണ് മസല പറയാന്നർത്ഥം. പിന്നെ വഫിൽ ഖദീമി, ഷാഫി ഇമാമിൻ്റെ ഖദീമായ ഖൗലുണ്ട്. ലാ യൻജസു ഖലീലുഹു ബിലാ തഗയ്യുരിൻ, കുറഞ്ഞ വെള്ളം നജസാവുകയില്ല, ബിലാ തഗയ്യുരിൻ, നജസ് എന്റെ പകർച്ച ഉണ്ടായാലൊഴികെ എന്ന്. വഹുവ, ഈ അഭിപ്രായം മദ്ഹബ് മാലിക്കിൻ, മാലിക് മദ്ഹബ്. നേരത്തെ പറഞ്ഞാൽ മാലിക് മദ്ഹബ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഷാഫി ഇമാമിൻ്റെ ജദീദായ ഖൗലാണ് നേരത്തെ പറഞ്ഞ രണ്ട് കൊല്ലത്തിൽ കുറവുള്ള വെള്ളത്തിൽ നജസ് വന്ന് ചേർന്ന നജസാന മസ്അലാൻ. ഖദീമായ ഖൗലുള്ളത് മാലിക് മദ്ഹബ് പോലെ തന്നെ കലി വെള്ളം
കഫീറാണെങ്കിലും ഖലീലാണെങ്കിലും പകർച്ചയാൽ മാത്രമേ നജസാവുകയുള്ളൂ. നജസിൻ്റെ ഗുണങ്ങൾ വെള്ളത്തിലേക്ക് ചേർന്നാൽ മാത്രമേ പകർച്ചയാൽ മാത്രമേ നജസാവുകയുള്ളൂ, അല്ലെങ്കിൽ നജസാവുകയില്ല എന്നർത്ഥം. പിന്നെ കാലഫിൽ മജ്മുഴി, മജ്മുഴി നവീമാൻ പറയുന്നു, സവാഖാദ് നജാസത്തോ നജസാണെങ്കിലും ശരി, മായത്തൻ അത് ദ്രാവക രൂപത്തിലുള്ളതാണെങ്കിൽ ശരി, ഔജാമ്യത ഉറച്ചതാണെങ്കിൽ ശരി. ഇവിടെ വന്ന നജസിനെ കുറിച്ച് ദ്രാവക രൂപത്തിലുള്ളതാണോ അല്ല ഉണങ്ങിയതാണോ കട്ടയായാൽ ഉറപ്പുള്ള ആദ്യമാണോ എന്നൊന്നും വ്യത്യാസമില്ല, എല്ലാം കണക്കെന്നേനെ.